അപ്പൊ ഹലോ കൂട്ടുകാരെ, അടതാറ ഇത് നമ്മുടെ ഗെയിമിനിത്തെ നന്ദല്ല. ചേതാ ഈ മാങ്ങാണ്ടി പറ പോണോ? എന്റെ കുണ്ടിയാണ് ചേതാ. ചേത പെണ്ണാണല്ലോ. ഗെയിമിനിത്തെ നന്ദ എവിടെ പോയി? അപ്പൊ കൂട്ടുകാരെ, എന്റെ സ്കിന്ന് കാണുന്നില്ല. ഞാൻ 1.90.3 അപ്ഡേറ്റ് ചെയ്താണ് നോക്കൊണ്ട് 11 കേറി വന്നേക്കുന്നു. എന്റെ സ്കിൻ എവിടെ? എന്റെ അകവും പുറവും കാണുന്നില്ല. തൽക്കാലത്തേക്ക് ഇന്നത് കൂടി വെച്ചിരിക്കാം. ഹലോ, അപ്പൊ ഹലോ കൂട്ടുകാരെ, നമ്മള് പുതിയൊരു വീട്ടിലേക്ക് എല്ലാം കൂടെ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ വെച്ചാൽ മൈക്രോസോഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിന്റെ പാർട്ട് 24 ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതിന് മുന്നേ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എന്താ ചെയ്തതെന്ന് പറയാം. അത് ഞാൻ അവിടെ പോയി തന്നെ കാണിച്ചു തരാം. അല്ലെ വേണ്ട, ഷീപ്പ് ഫാം ഉണ്ടാക്കി. ഇത് അറ്റത്തുണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ച് ക്യാരറ്റ് ഫാം ആക്കി. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ഒരു വലിയൊരു ബെഡാ ഒരു സർപ്രൈസ് ഫാം ഉണ്ടാക്കുന്നതാണ്. അതും എന്റെ ഗ്രീൻ വൂളൊക്കെ വെച്ച് ഒക്കെ ഓക്കെ. പക്ഷെ അത് ഉണ്ടാക്കാൻ എനിക്ക് ഗ്രീൻ വൂൾ ആയിട്ടില്ല, കുറെ വൂൾ വേണം. കുറെ പേർക്കൊക്കെ എന്താണ് മനസ്സിലായി കാണും. ഞാനിവിടെ കിടന്ന് ചുറ്റിക്കളിക്കുന്ന ആ സാധനം അത് എല്ലാവർക്കും മനസ്സിലായി കാണും. മനസ്സിലാവാത്തവര് മനസ്സിലാക്കണ്ട, സർപ്രൈസ് ആയിക്കോട്ടെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നോക്കുവാണെങ്കിൽ ഇതുണ്ട് ഈ ഈ 12 ബേക്കിഡ് പൊട്ടറ്റോ. ഇതില്ലേ, ഇത് പറയുകയാണെങ്കിൽ ലോങ് സ്റ്റോറിയാ. ഞാന് നമ്മുടെ പഴയ ബേസിൽ പോയി, പഴയ ബേസിൽ പോയിട്ട് അവിടെ നോക്കണം നമ്മുടെ പണ്ടത്തെ ഫാം. ഇപ്പൊ എനിക്ക് എങ്ങനെ പാത്താലും ഭക്ഷണം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പൊ അവിടെ നിന്ന് വളർന്നു നിന്ന് കുറച്ച് പൊട്ടറ്റോ എടുത്തു. ഏ, അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനിപ്പോ ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഫുഡ് ഇല്ല, ഫണ്ട് ഞാൻ ഫുഡ് റിച്ചസ്റ്റ് ഞാനായിരുന്നു ഈ വേൾഡില്. ഈ വേൾഡിലെ ഫുഡ് എന്റെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഇതിനകത്ത് വേറെ ആരും ഇല്ല. ഇത് സിംഗിൾ പ്ലെയർ മോഡാണ്. അതൊക്കെ വിട്. അപ്പൊ ഫുഡ് ഇല്ല, അപ്പൊ നമുക്ക് ക്യാറ്റ് ഫാം ഉണ്ടാക്കണം. പിന്നെ ക്യാറ്റ് ഫാമിൽ കുറച്ച് ക്യാരറ്റ് എന്തായാലും വേണമല്ലോ നടക്കാൻ. അപ്പൊ അതിന് വേണ്ടി ക്യാരറ്റ് ഇല്ല. ഇന്നത്തെ ഉണ്ടാവും ഞാൻ വിചാരിച്ചേ. അപ്പൊ മോനെ, അപ്പൊ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാനൊരു ബോൺ, ഇപ്പൊ ഞാനൊരു പ്രോ, കുറെ ബോൺമീലും ബോൺസ് ഒക്കെ ഉള്ളതാണെന്ന് അറിയാല. അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്കൊരു സുഹൃത്തും കാണിച്ചു തരാം. ഞാനൊരു ദാരിദ്ര്യാണ്. എന്റെ മോൻ എന്റെ ക്യാക്ടസ് ഫാം ആർക്കായി തുടങ്ങി അമ്മക്കേ ചണ്ടി. അങ്ങനെ കുഴപ്പമില്ല. ഇതുകൊണ്ട് ഞാനൊരു ക്യാക്ടസ് ഫാം ഗ്രീൻ ഡേക്ക് വേണ്ടി ഇവിടെ നട്ടു വെച്ചോ. ഏ, എന്ത് ചെയ്യാന? അപ്പൊ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഒരു കോയിൻ ഇടാം. എന്നിട്ട് നമ്മള് ഉള്ള ഫോണിലെടുത്ത് ഇതാക്കാം. ഇങ്ങനെ കുറച്ചാരണം ആക്കട്ടെ കേട്ടോ. രാസവളത്തിന്റെ പറഞ്ഞു
അപ്പൊ കൂട്ടുകാരെ, ഞാൻ എന്താ ഒരു സ്റ്റാക്കും 16 തോന്നുന്നു അതിനകത്ത് പറഞ്ഞു. ഞാൻ എന്തായാലും 29 എടുത്തിട്ടുണ്ട്. ആ ബോൺമീൽ തീർന്നു വരെ ഒരു കാര്യം ചെയ്യാം. വേണ്ട റിസോഴ്സ് ഒക്കെ എന്താ ശരിയാണ്, എന്റെ ആദ്യം തന്നെ എന്റെ ഇൻവെന്ററി നമുക്ക് പോയിട്ട് ക്ലിയർ ആക്കാം. നേരെ നമ്മുടെ ഫർണസിൽ പോയിട്ട് പറഞ്ഞോ ഇതിനകത്ത് ചേർന്നാ സാൻഡ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇപ്പൊ അടുത്തൊരു സാൻഡ് വരെ എടുക്കാം. ഇതൊക്കെ ഞാൻ മൈനിങ് ചെയ്ത നമുക്ക് രണ്ടെണ്ണം ഓർഡർ ഉണ്ട്. ഞാൻ 96 മൈൻ കുറയ്ക്കണം 2=94. അപ്പൊ നമുക്ക് 94 സാൻഡ് വേണം. ഞാൻ നമുക്ക് ഒരു സ്റ്റേക്കും 94 കിട്ടണമെങ്കിൽ ഞാനൊരു മാക്സിൽ ഞാൻ പഠിപ്പിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റാക്കും 30 ഒരു 1.5 സ്റ്റാക്ക് അത് മതി നോക്കിയോ. ഞാനപ്പോ 1.5 സ്റ്റാക്ക് മൈനിങ് ചെയ്യുന്ന ബോറിംഗ് ടൈം ലാപ്സ് നിങ്ങൾ കണ്ടുപോകും. നമ്മള് ഒരു സ്റ്റക്ക് എന്തായാലും 58 ഒരു സ്റ്റക്ക് 58 ആയി. കാര്യം ചെയ്യാം, കുറച്ചൊന്നും കൂടി തരാനുണ്ട് ഇവിടെ. ഇത് എത്ര പെട്ടെന്ന് അറിയോ, ഞാൻ ഉണ്ടാക്കിയ ശവൽ ആയതുകൊണ്ട് പറയല്ല ഈ ശവല് ചെയ്യുന്നു. ഒരു കാര്യം ചെയ്യാം, സ്റ്റക്കല്ല ശരി, 2 സ്റ്റക്കല്ല കറക്റ്റ്. നമുക്ക് വീട്ടിൽ പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഫർണസ് നോക്കട്ടെ. 1 ഗ്ലാസ് ഈ ഒരു സ്റ്റോക്കിനകത്തൊക്കെ ഇനി വേറെ വല്ല ചാർക്കളുണ്ട്. ആൻഡ് ഈ 13 ഇവിടെ ഈ ഒരു 34 സാൻഡ് കൊണ്ട് നമുക്ക് ചെസ്റ്റിൽ വെക്കാം.
ഓക്കേ അത് വെച്ച് ഇനി നമുക്ക് അടുത്തത് വേണ്ട എന്താന്ന് വെച്ചാല് ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു ഇത് കാർപ്പറ്റ് അല്ല സോറി എന്തായാലും ഗ്ലാസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 8 കാർപ്പറ്റ് വേണം മറ്റേ ജയന്റ് ഫാമിന് വേണ്ടിട്ടുള്ളതാണ് അതിനെന്തായാലും ഞാൻ വേറെ പൂള് എടുത്തോളാം ഏത് പെട്ട് പുള്ളിനത് കടം മേടിക്കാം അതൊക്കെ ഞാൻ കോബിൾ സ്റ്റോണ് വേറെ റീപ്ലേസ് ചെയ്യട്ടോ ലൈം പൂള് അത്രയും വേണം ലൈം പൂള് അതാണ് നിങ്ങൾ ഇതിന്റെ പൊട്ടറ്റോണ്ടല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് അത് വരാഞ്ഞ നമ്മുടെ ഇത് എത്രയുടെ അത് ഇത്രയേ ഉള്ളൂ ഞാൻ ഓക്കെ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതെടുത്തിട്ട് എന്ത് ചെയ്യാം ഈ ഈ എന്തായിരുന്നു നമ്മുടെ സൾത്തർ ബോസിലോട്ട് സൾത്തർ നമുക്കൊരു 3 ബിൽഡിംഗ് ബ്ലോക്ക് വേണം അത് റെഡി നമുക്കൊരു ബെഡ് വേണം അത് നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് മൂവൊന്നും എടുക്കാം ഓക്കെ അയ്യോ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് ബെഡുണ്ട് ബ്ലൂ ഉണ്ട് ബ്രൗൺ ഉണ്ട് നേരെ വീട്ടിൽ പോവാം ബ്രൗൺ ബ്രെഡ് അത് റെഡി ബ്രൗൺ ബ്രെഡും ബ്രൗൺ ബ്രെഡും റെഡി 3 ഹോപ്പർ അതും റെഡി ഓക്കെ അങ്ങനെ 4 ചെസ്റ്റ് അത് റെഡി നമുക്ക് സ്പ്രൂസ് ട്രാപ്പ് ഡോർ ട്രാപ്പ് ഡോറും റെഡി അപ്പൊ കൂട്ടുകാരെ ഗ്ലോ സ്റ്റോൺ റെഡി പിന്നെ ഈ 3 ബ്ലോക്സ് നമുക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത അപ്പൊ കൂടാതെ നമ്മൾ 2 മൈൻ കാർട്ടും ഒരു റെയിലും ആയിട്ടുണ്ട് അപ്പൊ കൂടാതെ 2 വാട്ടർ ബക്കറ്റ് അത് റെഡി ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഈ സാധനമാണ് അപ്പൊ കൂട്ടുകാരെ ഇതും കൂടി വെച്ചിട്ട് നമുക്ക് ഇത് വെക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് സാധനങ്ങള് ഇനി നമുക്കൊരു ബിൽഡ് ചെയ്യാനുള്ള ലൊക്കേഷൻ നമ്മുടെ ഫാമിംഗ് ഏരിയയിൽ തന്നെ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും സ്ഥലം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നതാണ് അപ്പൊ ഞാനെന്തായാലും ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ എന്തായിരുന്നു അറിയിക്കാം അതിനകത്ത് വേണമെങ്കിൽ ഞാൻ കുറച്ച് ടൈം ലാപ്സ് ആക്കണമെങ്കിൽ ആക്കാം വേണ്ടെന്ന് തോന്നുന്നു അല്ലേ വേണ്ടി വരില്ലല്ലോ ഓക്കെ അപ്പൊ ഞാനെന്തായാലും ബിൽഡ് ചെയ്ത് നിങ്ങൾ അറിയിക്കാം പിന്നെ റീപ്ലേ മോഡ് ഇല്ല ഇത് 1.98.3 ആണ് റീപ്ലേ മോഡ് ഒന്ന് സെറ്റ് ആക്കിയിട്ടില്ല സെറ്റ് ആക്കണം പലതാണ് ഓക്കെ ഞാനെന്തായാലും ബിൽഡ് ചെയ്തിട്ട് വരാം അപ്പൊ കൂട്ടുകാരെ നമ്മള് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ഫാം റെഡി ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തൊരു കുറച്ചൊരു നയൊക്കെ നോക്കാം ഇപ്പൊ ഇതൊന്നും ഇല്ല ഞാൻ എന്തായാലും ഇവിടെ കുറച്ചൊരു നയൊക്കെ നിക്കാം ഓക്കെ ഞാൻ എന്തൊരു നയൊക്കെ നിങ്ങളെ അറിയിക്കാം അപ്പൊ കൂട്ടുകാരെ ഞാൻ കുറച്ച് കുറച്ചല്ല കുറെ അധികമായി കുറച്ച് അധികമായിട്ടുണ്ട് സാധന എഫിഷ്യന്റ് ആയിട്ട് ഇതാണ്ട് ഇപ്പോഴും ഓരോന്നോരോന്നായിട്ട് വന്നോണ്ടിരിക്കട്ടെ നിങ്ങൾ തുറന്നാൽ പോലും കാണുന്നില്ലല്ലോ നമുക്കൊരു സാധനം നല്ല എഫിഷ്യന്റ് കൊടുത്തോണ്ടിരിക്കട്ടോ ചക്കൻ അപ്പൊ എന്ത് ചെയ്യും ചക്കൻ കിട്ടുന്നതിന് അപ്പൊ ആ അതിൽ കൂടെ ഒന്ന് വേറെ ചെസ്റ്റ് ഇത് നമുക്ക് എന്ത് ചെയ്യാം എന്റെ ഹെൽത്തിന് ബാറേ ഉള്ളൂ പിന്നെ ഇതും കണ്ടോ ഹങ്കർ നമുക്ക് എന്ത് ചെയ്യാം ഇതും കൊടുത്തെടുത്തു അപ്പൊ കൂടെ കുറച്ച് പൊട്ടറ്റോ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ഓളം മറത്തുക ബൈ ബൈ.